നമസ്കാരം. അനലൈസറിൻ്റെ സെഗ്മെൻറ്റ് ഒന്നിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്ലാനിങ്ങിനെക്കുറിച്ചും അതിൻ്റെ എക്സിക്യൂഷനെക്കുറിച്ചും ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു തുടങ്ങിയായിരുന്നു. അതിനുശേഷം നമ്മൾ ആ എപ്പിസോഡ് പറഞ്ഞു തീർത്തത് ഈ സോൾജിയേഴ്സിൻ്റോട് കൂടി ആ സയൻറ്റിസ്റ്റുകൾ ആ റൂം തുറന്നു നോക്കുന്നൊരു സിനേറി വരുന്നു. അതിനുശേഷമുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് കണ്ടിട്ട് നിങ്ങളിതിലേക്ക് തിരിച്ചു വരിക. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അങ്ങനെ ഈ സോൾജിയേഴ്സും ആ സയൻറ്റിസ്റ്റുകളും കൂടെ ആ കഥക തുറന്നു നോക്കിയപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ, ബാക്കിയുള്ള നാല് പേരുടെ അവസ്ഥ വളരെ ദാരുണമല്ലായിരുന്നു, ഭയാനകമായിരുന്നു, ഭയം ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവർ നാല് പേരിൽ ഒരാൾ അയാളുടെ ദേഹത്ത് നിന്ന് തൊലി ഉരിച്ചെടുത്തിരിക്കുന്നു, സ്കിന്ന് സ്വയം തൊലി ഉരിച്ചിട്ടിരിക്കുന്നു. ഓരോരാളുടെ ദേഹത്താണെങ്കിൽ അയാൾ അയാളുടെ തുട മാന്തി പൊളിച്ചിരിക്കുന്നു, തുടയുടെ ദേഹത്തും കയ്യുന്നുമൊക്കെ മാംസകഷ്ണങ്ങൾ മിസ്സിങ്. ഓരോരാളുടെ നഖം, ഓരോരാളുടെ വിരലിൻ്റെ തൊലിയും മാംസവും പോയിട്ട് കയ്യിലെ നാല് വിരലുകളുടെയും എല്ല്, ഈ മുകളിലത്തെ ഭാഗത്തെ എല്ലുകളിങ്ങനെ പുറത്ത് കാണാമായിരുന്നു. മറ്റൊരാളുടെ ദേഹത്താണെങ്കിൽ അയാളുടെ നെഞ്ച് വലിച്ചു കീറിയേക്കുന്നു. അയാൾ സ്വയമാണിതെല്ലാം ചെയ്തത്, തമ്മിത്തമ്മി ചെയ്തതല്ല, സ്വയം അവരുടെ ദേഹത്തിൽ അവർ ഇൻഫ്ലിക്റ്റ് ചെയ്ത വൂണ്ടുകൾ, സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വൂണ്ടുകളായതെല്ലാം. ഓരോരാൾ അയാളുടെ നെഞ്ച് വലിച്ചു കീറിയേക്കുന്നു. ആ വലിച്ചു കീറിയ നെഞ്ചിലൂടെ സയൻറ്റിസ്റ്റുകൾക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റി ആ വാരിയലിൻ്റെ ഇടയിൽ കൂടെ തുടിക്കുന്നവരുടെ ഹൃദയവും അവരുടെ ലങ്സും. മറ്റൊരാളുടെ ദേഹത്താണെങ്കിൽ വെയിൻസ്, അതായത് എന്ത് രക്തക്കുഴലുകൾ ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയിരിക്കുന്നത് വരെ കാണാൻ പറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ സോൾജിയേഴ്സ് പതിയെ അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി. എന്നാൽ കൺട്രോൾ ചെയ്യാനായിട്ട് സോൾജിയേഴ്സ് ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഭ്രാന്ത് പിടിച്ച പിശാചുക്കളെ പോലെ ഇവർ ചാടി എണീച്ചു സോൾജിയേഴ്സിനെ ആക്രമിക്കുകയുണ്ടായി. ഒരാൾ ഒരു സോൾജിയറിൻ്റെ തൊണ്ട വലിച്ചു കീറി അയാളെ കൊന്നു. മറ്റൊരാളാണെങ്കിൽ അയാളുടെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തു, വലിച്ചു കീറി ടെക്സ്റ്റിക്കിൾസ്. ആ ഒരു കൺട്രോളിങ്, അതായത് ആ ഒരു ഫൈറ്റിനിടയ്ക്ക്, ആ ഒരു മൽപ്പിടുത്തത്തിനിടയ്ക്ക് മൊത്തം 5 സോൾജിയേഴ്സിൻ്റെ ജീവനാണ് ഈ പകുതി ജീവനുള്ള 4 പേരൂടെ ചേർന്ന് തീർത്തത്. ആ സമയത്തോടുകൂടി അവർ മനുഷ്യരല്ലായിരുന്നു, അവർ ഏകദേശം ഒരു സോംബിയെ പോലെയായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു മനുഷ്യനാണെന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇമോഷൻസും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു അടിക്കിടയിൽ, ആ ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഒരു സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെയിൻ ഇങ്ങനെ പുറത്തോട്ട് കിടന്ന സബ്ജക്റ്റ്, അയാളുടെ രക്തം ദേഹത്തു നിന്നും വാർന്നിറങ്ങിപ്പോയി. അയാളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് തീർന്ന് അയാൾ ബോധം കിട്ട് വീണു. മരണത്തിലേക്ക് അയാൾ വഴുതി വീണു. എന്നാൽ വഴുതി വീഴുന്നതിന് മുൻപേ അയാൾ പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, എനിക്ക് ആ ഗ്യാസ് തരൂ, ഞാൻ ആ ഗ്യാസ് ഒന്ന് ശ്വസിച്ചോട്ടെ, എനിക്ക് ആ ഗ്യാസ് വേണം. ഇതായിരുന്നു അയാളുടെ അവസാനത്തെ വാക്ക്. അങ്ങനെ ബാക്കിയുള്ള 3 പേർ, ആദ്യം മരിച്ചുപോയ ഒരാൾ, ആ തൊലി ഉരിഞ്ഞ് ഒരാൾ മരിച്ചു കിടന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരാൾ, പിന്നെ ഇപ്പോൾ ഈ രക്തം വാർന്ന് മരിച്ചുപോയ ഒരാൾ, അങ്ങനെ 2 സബ്ജക്റ്റുകൾ മരിച്ചു. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളെ, 3 മനുഷ്യരെ ആ ഈ സോൾജിയേഴ്സ് ഒരു തരത്തിൽ പിടിച്ചു കെട്ടി ഒരു അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ്, ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ കൊണ്ടുപോയി അവരെ കെട്ടിയിട്ടു, ലെതർ ബെൽറ്റുകൾ കൊണ്ട് അവരെ സ്ട്രാപ്പ് ചെയ്തിട്ടു. അവരൊരുമാതിരി ഭ്രാന്ത് പിടിച്ച കണക്ക്, പ്രേതബാധ പിടിച്ച കണക്ക് കട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുകയായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സബ്ജക്റ്റിൻ്റെ മേൽ ഇഞ്ചക്ഷൻ അനസ്തേഷ്യ പ്രയോഗിച്ചു. അനസ്തേഷ്യ പ്രയോഗിച്ചപ്പോൾ അയാൾ ഉറങ്ങിയിട്ടില്ല, അയാൾ അപ്പോഴും വളരെ ശക്തമായിട്ടിങ്ങനെ ആ ബെൽറ്റ് പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ അവരുടെ ദേഹത്ത് എന്താ ഒരു വന്യജീവിയെ കൊല്ലാൻ തക്കം ശക്തിയുള്ള, വന്യജീവിയെ ഉറക്കാൻ തക്കം, ക്ഷമിക്കണം, കൊല്ലാനല്ല, ഉറക്കാൻ തക്കം എമൗണ്ടുള്ള അനസ്തേഷ്യ അവരുടെ ദേഹത്ത് പ്രയോഗിക്കുകയുണ്ടായി. എന്നിട്ടും ഇവർ ഉറങ്ങിയില്ല എന്നാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്തായാലും പറഞ്ഞു, എന്തായാലും ഇതിൽ കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥ ഇനി വരാനില്ല, നമുക്ക് സർജറി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇവരുടെ പുറത്തോട്ട് കിടന്ന ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഉള്ളിലോട്ട് പ്രോപ്പറായിട്ട് വെച്ച് ഇവരുടെ ദേഹം സ്കിൻ ഗ്രാഫ്റ്റുകൾ കൊണ്ട്, അതായത് തൊലി കൊണ്ട് ഇങ്ങനെ തുന്നി അവർ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിൽ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ്, ഒരു മനുഷ്യൻ ഈ സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു നഴ്സിൻ്റെ മുഖത്ത് വളരെ പൈശാചികമായി ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. നിങ്ങൾ ആലോചിക്കണം, ജീവനോടെ ഒരു സർജറി അയാളുടെ ദേഹത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ഭാഗങ്ങളിലായിട്ട് തുന്നിക്കെട്ടലുകളും സ്കാൽപ്പലിൻ്റെ മുറിവും ഉണ്ടാവുകയാണ്. അപ്പോഴും ഇവർ ഈ ഒരു മനുഷ്യൻ
ഈയൊരു മനുഷ്യൻ ആ ഒരു നഴ്സിൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നഴ്സിൻ്റെ അപ്പുറത്തെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. മുന്നിൽ പൈശാചിക രൂപത്തിലുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നു. ആ മനുഷ്യൻ തൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ നഴ്സ് അന്നത്തെ ദിവസം വളരെ ഭയമാണ് അവരനുഭവപ്പെട്ടത്. ഉടനെ അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സ്ക്വീക്കിംഗ് സൗണ്ടാണ് കേട്ടത്. ഉടനെ ആ നഴ്സ് അയാളുടെ കയ്യിലേക്ക് ഒരു പേപ്പറും പേനയും കൊടുത്തു. അയാൾ എഴുതി കൊടുത്തത് കണ്ട ആ നഴ്സും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും ഞെട്ടിപ്പോയി. കീപ് കട്ടിങ്, എന്നെ വെട്ടിക്കൊണ്ടിരിക്കൂ, എന്നെ മുറിച്ചുകൊണ്ടിരിക്കൂ എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ പതിയെ ഇങ്ങനെ ഓരോ ആളുകളെ, ഇവനെ അനസ്തേഷ്യ പ്രയോഗിക്കാതെ ഓരോ ആളുകളെ ഇങ്ങനെ കുത്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ അനസ്തേഷ്യ പ്രയോഗിച്ച ഒരാൾ മരിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ ബാക്കി രണ്ട് പേരേ ഉള്ളൂ. അപ്പോൾ എന്തെല്ലാം അനസ്തേഷ്യ പ്രയോഗിക്കേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും നേരം ഈയൊരു സർജറി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ ബോഡിയും വൈറ്റൽസും എല്ലാം നേരെയാക്കിയവർ ആ ഒരു ഓർഗൻസ് എല്ലാം ഉള്ളിൽ കയറ്റിയിട്ട്. അപ്പോൾ ഒരു KGB ഏജൻറ്റ് വന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇത് വേഴ്സ് സിറ്റുവേഷനാണ്, ഇനി ഇവരെ നമുക്ക് ആ ഒരു റൂമിൻ്റെ അകത്ത് ഉള്ളിലിട്ട് ആ ഗ്യാസ് തന്നെ ഓണാക്കിയിടാം. കാരണം സൈഡ് എഫക്റ്റിനെക്കാട്ടിയും ബെറ്റർ ആണല്ലോ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർ മിണ്ടാതെ കിടക്കുകയെങ്കിലും ചെയ്യുമല്ലോ. എന്നാൽ റൂമിൽ കയറ്റി ആ ഒരു ഗ്യാസ് ഓണാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരാൾ മരിച്ചു. അവശേഷിക്കുന്ന ഒരു ടെസ്റ്റ് സബ്ജക്റ്റിനെ രണ്ട് ദിവസത്തിന് ശേഷം പുറത്തെടുത്തപ്പോൾ അയാളിങ്ങനെ ഒരു നിശ്ചലനായിട്ടിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞു, നമ്മളെന്താണ് ചെയ്തത്, നമ്മളിത് ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മളിത് ഇവിടെ വെച്ച് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്തിട്ട് അയാൾ അവിടുത്തെ രണ്ട് സീനിയർ സയൻറ്റിസ്റ്റിനെയും വെടിവെച്ചിട്ട് അയാൾക്ക് നേരെ, മറ്റേ ടെസ്റ്റ് സബ്ജക്റ്റിന് നേരെ ഇങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ടിയപ്പോൾ അയാൾ പറഞ്ഞ്, എന്നെ കൊല്ലും എന്നാണ് അയാൾ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ആ ഗ്യാസ് തരൂ. അപ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റ് അയാളോട് ചോദിച്ചു, താൻ എന്താണ്? അപ്പോൾ അയാൾ കൊടുത്ത മറുപടി ഇതാണ്, എന്നെ നീ മറന്നോ, ഞാൻ നീയാണ്. നിൻ്റെ ഉള്ളിലെ നിങ്ങൾ മനുഷ്യർക്കുള്ളിലെ ഏറ്റവും വൃത്തികെട്ടതും ഭയാനകവുമായ ചിന്തയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഞാൻ എന്നാണ് അയാൾ പറഞ്ഞത്. പറഞ്ഞു തരുന്നതിന് മുമ്പേ ഭയന്നുകൊണ്ട് ആ സയൻറ്റിസ്റ്റ് അയാളെയും വെടിവെച്ചു, സ്വയം മരിക്കുകയും ചെയ്തു. ഇതാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ ആഫ്റ്റർ മാത്ത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച്, ഇത് എത്രത്തോളം സത്യമാണോ അതോ ഹോക്സ് ആണോ കെട്ടിച്ചമച്ചോർന്നാണോ എന്നറിയാനായിട്ടുള്ള ഒരു മിത്ത് ബ്രേക്കിംഗ് ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡായിരിക്കും നമ്മുടെ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡ്. സോ അണ്ടിൽ ദെൻ, ദിസ് ഇസ് വൈശാഖ് സൈനിങ് ഔട്ട്.